ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴത്തേക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സ്ഥലങ്ങൾ തപ്പിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര, കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാലിൻ്റെ നല്ല സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ കൊടൈക്കനാലിൻ്റെ അകത്തളങ്ങളിലേക്ക് യാത്രയാണ് എന്നാണ് പറയുന്നത്. കൊടൈക്കനാലിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ഫോറസ്റ്റോടെ ഒരു യാത്ര ചെയ്ത് പൂണ്ടി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആ കാഴ്ചകൾ കാണാൻ നമുക്ക് അങ്ങോട്ട് യാത്രയാവും. നമ്മൾ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടാവും നമുക്ക് കാണാൻ. എന്നാൽ ആ പ്രദേശത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അധികം ആരും കാണാത്ത, തിരക്കില്ലാത്ത മനോഹരമായ കാഴ്ചകൾ നമുക്ക് വേണ്ടി ഉണ്ടാവും. അങ്ങനെ ഒരു കാഴ്ച കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. കൊടൈക്കനാലിൽ നിന്നും 40 കിലോമീറ്റർ ഇരുവശവുമുള്ള കാനനഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്ത് മനോഹരമായ പൂണ്ടി എന്ന ഗ്രാമത്തിലെത്താം. ശരിക്കും മറക്കാനാവാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് കേട്ടോ. ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു അനുഭവമാണ് പളനിമല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. മഞ്ഞ് കുറവുള്ള സമയങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ പളനിമല ക്ഷേത്രം കാണാൻ സാധിക്കും. ഇപ്പം മഞ്ഞ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാഴ്ച മറഞ്ഞിരിക്കുകയാണ്. പളനിമല വ്യൂ പോയിന്റിൽ നിന്ന് ഇനി പൂണ്ടിയിലേക്ക് നമുക്ക് ഇനി 23 കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് സഞ്ചരിക്കാനുണ്ട്. എന്തായാലും ഇരുവശവും നല്ലൊരു അടിപൊളി വൈബാണ്. നല്ലൊരു ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന എല്ലാ പ്രതീതിയും നമുക്ക് കിട്ടും. കാരണം ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന പ്രതീതി എന്നല്ല, ഫോറസ്റ്റിനകത്തൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും കാണാൻ പറ്റുന്ന ആളാണ് കേട്ടോ ഇവര്. ഇവരില്ലാതെ ടൂറിസ്റ്റ് പ്ലേസ് ഇല്ലല്ലോ. പക്ഷെ ഇവർക്ക് വണ്ടിയിൽ വരുന്നവർ ഒരുപാട് ഭക്ഷണം വിളം എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ചില നേരങ്ങളിൽ ഇവർ അപകടകാരികളാകാറുണ്ട്. പൂണ്ടി എന്നത് ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. തിരക്കുകളിൽ നിന്നും അല്പ ശാന്തതയുള്ള ഒരു അടിപൊളി ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കാർഷിക ഗ്രാമമാണ് പൂണ്ടി. കൊടൈക്കനാലിൻ്റെ തിരക്കുള്ള കാഴ്ചകളിൽ നിന്നൊക്കെ വേറിട്ട് തിരക്കില്ലാതെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം. ഏകദേശം 300 വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന ഗ്രാമങ്ങളാണ് പൂണ്ടി, മന്നവന്നൂർ, പൂമ്പാറ എന്നീ ഗ്രാമങ്ങൾ. ഈ കാഴ്ച നമുക്ക് മനസ്സിന് വളരെ സങ്കടം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ മാസങ്ങളിൽ 3-4 പ്രാവശ്യം കാട്ടുതീ ഉണ്ടായി. ചെടികളും മരങ്ങളും ഒക്കെ കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച വളരെ സങ്കടമാണ്. യാത്രയിൽ ഉടനീളം കൊച്ചു കൊച്ചു ടീ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കാപ്പി കുടിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ തീ കത്തിച്ചിരിക്കുന്നത് കത്തിച്ചിരിക്കുന്നതാണോ അതോ തന്നെ കത്തിയാണോ? രണ്ടു സൈഡിലും കാട്ടു തീയാണോ? ഓഹോ, കത്തിച്ചല്ല ആണല്ലേ. മറ്റുള്ള വിനോദസഞ്ചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ യാത്ര നമ്മുടെ പച്ചപ്പിൻ്റെ വർണ്ണാഭയാൽ നമ്മുടെ മനസ്സിനെ കീഴടക്കും എന്നുള്ളത് ഉറപ്പാണ്. ദേവികുളം, തേനി, ബോഡിനായ്ക്കൂർ, പെരിയകുളം എന്നീ താലൂക്കുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് നമ്മളിന്ന് ചെല്ലുന്ന പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം. ചരിത്രത്തിൽ പറയുന്നത് രാജഭരണകാലത്ത് പളനി മലകളുടെ താഴ്വരകളിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ തോൽവികളുണ്ടായ നാട്ടിലെ പ്രജകൾ കുടിയേറി പാർത്തത് ഇവിടെയാണ് എന്നാണ്. ഇവിടുത്തെ പ്രധാന കാഴ്ചകളൊന്നാണ് ഷീപ്പ് ഗോഡ് ഫാം. ഇവിടെ 20 രൂപയാണ് എൻട്രി ഫീസ്. ഇവിടെ നമുക്കൊരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ കാഴ്ചകൾ നമുക്ക് മുഴുവൻ ഒന്ന് നടന്നു കണ്ടിട്ട് വരാം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കാഴ്ചകൾ പറയട്ടെ.
പൂണ്ടിയോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു സ്ഥലമാണ് പൂമ്പാറ. ഈ പൂമ്പാറയിലും പൂണ്ടിയിലുമൊക്കെ ഒരേപോലെയുള്ള കൃഷിയിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. മലകൾ വെട്ടി കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന രീതി എന്ന് പറയുന്നത്. വെളുത്തുള്ളിയാണ് ഇവിടുത്തെ പ്രധാന കൃഷി കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.